മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം ഉയർത്തിയ ഭീഷണിയുടെ രൂക്ഷതയിൽ നിന്നും നമ്മൾ പതുക്കെ മോചിതരാകുന്ന സാഹചര്യമാണ് ഉള്ളത്. രോഗികളുടെ എണ്ണത്തിലും രോഗവ്യാപനത്തിൻ്റെ തോതിലും കുറവ് വന്നിട്ടുണ്ട്. ആശുപത്രികളിലുള്ള തിരക്കും കുറയുന്ന സ്ഥിതിവിശേഷമുണ്ട്. ലോക്ക്ഡൗൺ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചതുകൊണ്ടും ജനങ്ങൾ പൂർണ്ണമായി അതുമായി സഹകരിച്ചതുകൊണ്ടുമാണ് രോഗവ്യാപനം ഈ തോതിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞത്. മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ മരണസംഖ്യ കുറച്ച് നിർത്താനും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ആശ്വസിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും സംജാതമായിട്ടില്ല. ഇന്ന് സംസ്ഥാനത്ത് 14,233 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 107,096 പരിശോധനകളാണ് നടന്നത്. ആകെ ചികിത്സയിലുള്ളത് 134,001 ആളുകളാണ്. കോവിഡ് മൂലം 173 പേർ മരണമടഞ്ഞിട്ടുമുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നോക്കിയാൽ കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി 13.9%. നേരിയ കുറവ് അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പുതിയ കേസുകളുടെ എണ്ണം വർദ്ധിച്ച നിലയിൽ തുടരുന്നുണ്ട്. TPR ചെറിയ നിലയിലേ കുറയുന്നുള്ളൂ. ഇത് എത്രയും വേഗം 10%ത്തിലേക്കും അതിന് താഴെയും എത്തിക്കുകയാണ് ലക്ഷ്യം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കൂടുതൽ രോഗികളുള്ള ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ ഗൗരവത്തോടെ ഇടപെടേണ്ടതായിട്ടുണ്ട്. നിയന്ത്രണം കർക്കശമായി നടപ്പാക്കേണ്ടതായിട്ടുമുണ്ട്. TPR കൂടിയ ജില്ലകളിൽ പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നടന്നൊരു പ്രവർത്തനം ഇക്കാര്യത്തിൽ മാതൃകയായിട്ടെടുക്കാവുന്നതാണ്. അത് രോഗം ബാധിച്ചവരെ CFLTCകളിലും മറ്റും എത്തിക്കുന്നതിന് മികച്ച രീതി അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ആ മാതൃക സംസ്ഥാനത്താകെ പിന്തുടരാവുന്നതാണ്. കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റുള്ള സ്ഥലത്തും
രോഗവ്യാപനമുള്ള സ്ഥലത്തും രോഗവ്യാപനമുള്ള കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പാക്കേണ്ട ഒരു പരിപാടിയാണത്. ഇപ്പം ജൂൺ 16 കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലും മറ്റും സ്വാഭാവികമായും കൂടുതൽ ജീവനക്കാർ എത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരുടെ വാക്സിനേഷൻ ഉറപ്പാക്കും. മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളടക്കം സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ജീവനക്കാർക്കും വാക്സിനേഷന് മുൻഗണന നൽകും. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കുന്നതിൽ ഈ ലോക്ക്ഡൗൺ വേളയിൽ നാളെയും മറ്റന്നാളും സുപ്രധാന ദിനങ്ങളാണ്. കാരണം സമ്പൂർണ്ണ ലോക്ക്ഡൗണാണ്. അത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം. ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേരത്തെ നാം കൊടുത്ത ഇളവുകളുണ്ട്. അതുപോലുള്ള അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും ഇളവുണ്ടാവുക. ബാക്കി എല്ലാവരും നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൗണുമായി പൂർണ്ണമായും സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
ഉത്തേജനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള പരിപാടികൾ കഴിഞ്ഞ വർഷം രണ്ട് ഘട്ടമായി നടപ്പിലാക്കിയ 100 ദിന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നു. കോവിഡ് 19 രണ്ടാം തരംഗത്തിൻ്റെ തീവ്രത അനുഭവപ്പെടുന്ന ഈ ഘട്ടത്തിലും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും അടിയന്തര കടമയായി വന്നിരിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാമ്പത്തിക വളർച്ച കൂടുതൽ വേഗത്തിലാക്കാനും ഗുണമേന്മയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നയങ്ങൾക്കും പരിപാടികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലും നൈപുണ്യ വികസന രംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടനയുടെ നിർമ്മിതി സാധ്യമാക്കുകയാണ് ലക്ഷ്യം. അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യൽ, പ്രകൃതി സൗഹൃദ വികസന പരിപ്രേക്ഷ്യം നടപ്പിൽ വരുത്തൽ, ആരോഗ്യകരമായ നാഗരിക ജീവിതത്തിന് അനുയോജ്യമാം വിധം ആധുനിക ഖരമാലിന്യ സംസ്കരണ രീതി അവലംബിക്കൽ എന്നിവയ്ക്ക് അതീവ ശ്രദ്ധ നൽകും. കാർഷിക മേഖലയിൽ ഉൽപ്പാദന വർധനവിനൊപ്പം വിഷരഹിതമായ ആഹാരപദാർത്ഥങ്ങളുടെ നിർമ്മാണവും പ്രധാന ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സമയബന്ധിത ആസൂത്രണത്തിൻ്റെ ഭാഗമായാണ് 100 ദിന പരിപാടി നടപ്പാക്കുന്നത്. പ്രകടനപത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള മാർഗരേഖ 20 സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 100 ദിന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ്, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്, കിഫ്ബി എന്നിവയിലൂടെ 2,464,92,00,000 രൂപയുടെ പരിപാടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇരുപത് ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന സുപ്രധാന പദ്ധതിയുടെ രൂപരേഖ കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ പൂർത്തിയാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ 1,005 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ കരട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കും. വിവിധ വകുപ്പുകളുടെ കീഴിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉദ്ദേശം 77,350 തൊഴിലവസരങ്ങളാണ് ഈ 100 ദിവസത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെടുക. വ്യവസായ വകുപ്പ് 10,000, സഹകരണം 10,000, കുടുംബശ്രീ 2,000, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 2,000, വനിതാ വികസന കോർപ്പറേഷൻ 2,500, പിന്നോക്ക വികസന കോർപ്പറേഷൻ 2,500, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 2,500, IT മേഖല 1,000, തദ്ദേശ സ്വയംഭരണ വകുപ്പ് 7,000,
Yuva Samrambhagatva Yuva Vanida Samrambhagatva Paripadi 5000 Sushma Samrambhangal 2000 Anganeyana 7000 Viriga Arogya Vagupp 4142 Parochamai Mrigasamrakshana Vagupp 350 Parochamai Gathagatha Vagupp 7500 Revenue Vagupil Villagekalude Resurveyude Bhagamai 26000 Surveyor Chainman എന്നിവരുടെ തൊഴിലവസരങ്ങൾ അടങ്ങിയിട്ടുണ്ട് 100 ദിന പരിപാടിയുടെ നടപ്പാക്കൽ പുരോഗതി 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രത്യേകം അറിയിക്കുന്നതാണ് വൻ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ട നമ്മുടെ സംസ്ഥാനത്ത് ദുരന്താഘാത ശേഷിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ സമയബന്ധിതമായി സൃഷ്ടിക്കാനായി രൂപപ്പെടുത്തിയ പദ്ധതിയാണ് Rebuild Kerala Initiative, RKI. ഇതിനായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായ ലോക ബാങ്ക്, ജർമ്മൻ ബാങ്കായ KFW, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ബാങ്ക്, AIIB എന്നിവയിൽ നിന്നും 5,898 കോടി രൂപയുടെ വായ്പ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന വീതം കൂടി ചേരുമ്പോൾ ആർകെഐ പദ്ധതികൾക്കായി 8,452 കോടി രൂപ ലഭ്യമാകും അതിൽ വരുന്ന 100 ദിനങ്ങളിൽ 945 കോടി 35 ലക്ഷം രൂപയുടെ 9 റോഡ് പ്രവൃത്തികൾ ആരംഭിക്കും 107 കോടി 53 ലക്ഷം രൂപ ചെലവിടുന്ന പത്തനംതിട്ട അയിരൂർ റോഡ് 121 കോടി 11 ലക്ഷം രൂപ ചെലവിടുന്ന ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് റോഡ് 97 കോടി 88 ലക്ഷം രൂപയുടെ കുമരകം നെടുമ്പാശ്ശേരി റോഡ് 87 കോടി 74 ലക്ഷം രൂപയുടെ മൂവാറ്റുപുഴ തേനി സ്റ്റേറ്റ് ഹൈവേ 218 കോടി 45 ലക്ഷം രൂപയുടെ തൃശൂർ കുറ്റിപ്പുറം റോഡ് 31 കോടി 40 ലക്ഷം രൂപയുടെ ആരക്കുന്നം ആമ്പല്ലൂർ പൂത്തോട്ട പിറവൻ റോഡ് 67 കോടി 91 ലക്ഷം രൂപയുടെ കാക്കടശ്ശേരി കാളിയാർ റോഡ് 102 കോടി 33 ലക്ഷം രൂപയുടെ വാഴക്കോട് പ്ലാഴി റോഡ് 111 കോടി രൂപയുടെ വടയാർ മുട്ടുചിറ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഈ 100 ദിനങ്ങളിൽ 1519 കോടി 57 ലക്ഷം രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കും പൂർത്തീകരിക്കപ്പെടുന്ന പദ്ധതികൾ തലശ്ശേരി കളാർ റോഡ് 156 കോടി 33 ലക്ഷം രൂപ 290 കോടി 68 ലക്ഷം രൂപ ചെലവിട്ട കള റോഡ് വളവുപാറ റോഡ് 248 കോടി 63 ലക്ഷം രൂപയുടെ പ്ലാച്ചേരി പൊൻകുന്നം റോഡ് 146 കോടി രൂപ കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വലിയ അഴീക്കൽ പാലം 26 കോടി 51 ലക്ഷം രൂപ ചെലവിട്ട് ആലപ്പുഴ തുരുത്തിപ്പുരം അഴീക്കോട് പറവണ്ണ പാൽപ്പെട്ടി ഉല്ലൂർ എന്നിവിടങ്ങളിൽ 6 മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടറുകൾ 200 കോടി 10 ലക്ഷം രൂപയുടെ കിഫ്ബി റോഡ് പാലം പദ്ധതികൾ ഈ 100 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യും 44 കോടി രൂപയുടെ കണിയാമ്പറ്റ മീനങ്ങാടി റോഡ് 36 കോടി 64 ലക്ഷം രൂപയുടെ കയ്യൂർ ചെമ്പ്രക്കാനം പാലക്കുന്ന് റോഡ് 27 കോടി 39 ലക്ഷം രൂപയുടെ കല്ലടുക്ക പെർള ഉക്കിനട റോഡ് 21 കോടി രൂപയുടെ ഈസ്റ്റ് ഹിൽ ഗണപതിക്കാവ് കാരപ്പറമ്പ് റോഡ് 18 കോടി 25 ലക്ഷം രൂപയുടെ മാവേലിക്കര പുതിയകാവ് പള്ളിക്കൽ റോഡ് 16 കോടി 83 ലക്ഷം രൂപയുടെ കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡ് 13 കോടി രൂപയുടെ ശിവഗിരി റിംഗ് റോഡ് 11 കോടി 99 ലക്ഷം രൂപയുടെ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ് 11 കോടി രൂപയുടെ അടൂർ ടൗൺ ബ്രിഡ്ജ് ഇവയെല്ലാമാണ് നേരത്തെ പറഞ്ഞ കിഫ്ബി സഹായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തിനായി വിത്തുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചിട്ടുണ്ട് സുഭിക്ഷം സുരക്ഷിതം കേരളം എന്ന ലക്ഷ്യത്തോടെ 25,000 ഹെക്ടറിൽ
ജൈവ കൃഷി ആരംഭിക്കൂ, 100 അർബൻ സ്ട്രീറ്റ് മാർക്കറ്റ് ആരംഭിക്കൂ, 25 ലക്ഷം പഴവർഗ വിത്തുകൾ വിതരണം ചെയ്യും, 150 ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സംഘങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കും, വ്യവസായ സംരംഭകർക്ക് ഭൂമി ലീസിൽ അനുവദിക്കാൻ സംസ്ഥാന തലത്തിൽ ഏകീകൃത നയം പ്രഖ്യാപിക്കും, കുട്ടനാട് ബ്രാൻഡ് അരി മില്ലിൻ്റെ പ്രവർത്തനം തുടങ്ങും, കാസർഗോഡ് EML ഏറ്റെടുക്കും, ഉയർന്ന ഉൽപ്പാദന ശേഷിയുള്ള 10 ലക്ഷം കശുമാവിൻ തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് തുടക്കം കുറിക്കും, കേഷി ബോർഡ് 8,000 മെട്രിക് ടൺ കശുവണ്ടി ലഭ്യമാക്കി 100 തൊഴിൽദിനങ്ങൾ സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കും, 12,000 പട്ടയങ്ങൾ വിതരണം ചെയ്യും, ഭൂനികുതി ഒടുക്കുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങും, തണ്ടപ്പേർ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ എന്നിവയുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കും, ഭൂമി തരംമാറ്റുന്നതിനുള്ള അപേക്ഷ അയക്കാൻ ഓൺലൈൻ മൊഡ്യൂൾ പ്രാവർത്തികമാക്കും, ലൈഫ് മിഷൻ 10,000 വീടുകൾ കൂടി പൂർത്തീകരിക്കും, വിദ്യാശ്രീ പദ്ധതിയിൽ 50,000 ലാപ്ടോപ്പുകളുടെ വിതരണം ആരംഭിക്കും, നിലാവ് പദ്ധതി 200 ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിക്കും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അമൃത് പദ്ധതി പ്രകാരം തുടങ്ങും, കോവിഡ് നിയന്ത്രണങ്ങളുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് 20,000 ഏറിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ ADS വഴി 200 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്യും, യാത്രികർക്കായി 100 ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സുകൾ തുറക്കും, BPL വിദ്യാർത്ഥികൾക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങും, കണ്ണൂർ KMM ഗവൺമെൻറ് വിമൻസ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യും, ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ്, പാലക്കാട് മട്ടന്നൂർ ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ, പയ്യന്നൂർ വനിതാ പോളിടെക്നിക്ക്, എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, പൂഞ്ഞാർ മോഡൽ പോളിടെക്നിക്ക്, പയ്യപ്പാടി കോളേജ്, കൂത്തുപറമ്പ് അപ്ലൈഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ വിവിധ ബ്ലോക്കുകൾ പൂർത്തീകരിച്ച് തുറക്കും, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ 5 കോടി രൂപയുടെ 20 സ്കൂളുകളും 3 കോടി രൂപയുടെ 30 സ്കൂളുകളും പ്ലാൻ ഫണ്ട് മുഖേന നിർമ്മാണം പൂർത്തിയാക്കിയ 40 സ്കൂളുകളുമടക്കം 90 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യും, 43 ഹയർ സെക്കൻഡറി ലാബുകളും 3 ലൈബ്രറികളും തുറക്കും, ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഭക്ഷണഭദ്രതാ അലവൻസ് ഭക്ഷ്യക്കിറ്റായി വിതരണം ചെയ്യും, സ്കൂളുകളിൽ കൈറ്റ് പിക്ചേഴ്സ് ചാനലിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസ്സുകളുടെ തുടർച്ചയായി അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കും, വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വീടുകളിൽ പുസ്തകമെത്തിക്കുന്നതിൻ്റെ ഭാഗമായി വായനയുടെ വസന്തം പദ്ധതി ആരംഭിക്കും, സംസ്ഥാനത്തെ ഹോട്ടലുകളെയും റിസോർട്ടുകളെയും 31 ആഗസ്റ്റിനകം ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരാനുള്ള നടപടികളെടുക്കും, ആലപ്പുഴ പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുരാതന മോസ്കായ മാക്വം മസ്ജിദ് പുനരുദ്ധാരണം, ലിയോ തേർട്ടീൻത് സ്കൂൾ പുനരുദ്ധാരണം, മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഗോതുരുത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ അനുബന്ധ ഭാഗം നിർമ്മിക്കൽ, ചേന്തമംഗലത്തെ 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഹോളി ക്രോസ് പള്ളിയുടെ സംരക്ഷണം, പുരാതന മസ്ജിദായ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ പുനരുദ്ധാരണം ഇവയെല്ലാം പൂർത്തിയാക്കും, തലശ്ശേരി പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഗുണ്ടർട്ട് ബംഗ്ലാവിൽ ഡിജിറ്റൽ ലാംഗ്വേജ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും, KSIDC വഴി മടങ്ങിവന്ന പ്രവാസികൾക്കായി 100 കോടി രൂപയുടെ വായ്പാ പദ്ധതി ആരംഭിക്കും, ഒരു വ്യക്തിക്ക് 25 ലക്ഷം മുതൽ പരമാവധി 2 കോടി വരെ വായ്പ ലഭ്യമാക്കും,
കോസ്റ്റൽ റെഗുലേറ്ററി സോൺ ക്ലിയറൻസിനായുള്ള അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങും. ചെല്ലാനം കടൽ തീരത്തെ കടലാക്രമണം തടയാൻ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രവൃത്തിക്ക് തുടക്കം കുറിക്കും. കടലാക്രമണ സാധ്യതയുള്ള മറ്റു പ്രദേശങ്ങളിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള പഠനം നടക്കും. തൃശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ഭൂരഹിത ഭവനരഹിതർക്കായി 40 യൂണിറ്റുകളുള്ള ഭവന സമുച്ചയം കെയർ ഹോം രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി കൈമാറും. യുവ സംരംഭകർക്കായി 25 സഹകരണ സംഘങ്ങൾ ആരംഭിക്കും. ഇവ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന, ഐ ടി മേഖലയിലെ ചെറുകിട സംരംഭങ്ങൾ, സേവന മേഖലയിലെ ഇവൻ്റ് മാനേജ്മെൻറ്റ് പോലെയുള്ള സംരംഭങ്ങൾ, ചെറുകിട മാർക്കറ്റിംഗ് ശൃംഖലകൾ എന്നീ മേഖലകളിലായിരിക്കും. വനിതാ സഹകരണ സംഘങ്ങൾ വഴി മിതമായ നിരക്കിൽ മാസ്ക്, സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ 10 നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും. കുട്ടനാട്, അപ്പർ കുട്ടനാട് ആസ്ഥാനമാക്കി ഒരു സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് 2 ആധുനിക റൈസ് മില്ലുകൾ ആരംഭിക്കും. നിർധന വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ ലഭ്യമാക്കുന്നതിനായി ഒരു വിദ്യാർത്ഥിക്ക് 10,000 രൂപ നിരക്കിൽ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി തുടങ്ങും. ഒരു സംഘം പരമാവധി 500,000 രൂപ വായ്പയായി നൽകുന്ന പദ്ധതിയാണിത്. ഇത് സമൂഹത്തിലുള്ള നിർധന കുടുംബങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ നൽകുന്നൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വരുന്നതല്ല, ഇതല്ലാത്ത ആളുകൾ സ്വന്തമായിട്ട് വാങ്ങാൻ കഴിവുള്ളവർക്കുള്ള വായ്പാ പദ്ധതിയാണ്. 308 പുനർഗേഹം വ്യക്തിഗത വീടുകൾ 30,80,000 രൂപ അതിനായി കൈമാറും. അതിന് ചെലവിട്ട സംഖ്യയാണ് 30,80,000 രൂപ. ഈ വ്യക്തിഗത വീടുകൾ കൈമാറാനാകും. 303 പുനർഗേഹം ഫ്ളാറ്റുകൾ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ, അതിന് ചിലവായത് 30,30,000 രൂപയാണ്. അത് ഉദ്ഘാടനം ചെയ്യും. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 250 പഞ്ചായത്തുകളിൽ മത്സ്യകൃഷി ആരംഭിക്കും. നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യമാണത്, ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. 100 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കും. ദുർഘടമായ മലയോര പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗയോഗ്യമായ 30 മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പ് നേരത്തിലിറക്കും. പട്ടികജാതി വികസന വകുപ്പ് പൂർത്തിയാകാതെ കിടക്കുന്ന 1,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനത്തിനായി പഠനമുറി നിർമ്മാണം, വൈദ്യുതീകരണം, ഫർണിച്ചർ എന്നിവയുൾപ്പെടെ 1,000 എണ്ണം പൂർത്തീകരിക്കും. പട്ടികവർഗ വികസന വകുപ്പ് തയ്യാറാക്കിയ സാമൂഹ്യ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. 6 ഫാം, അട്ടപ്പാടി സഹകരണ ഫാമിംഗ് സൊസൈറ്റി എന്നിവയുടെ പുനരുദ്ധാരണത്തിന് ഫാം റിവൈവൽ പാക്കേജ് ആരംഭിക്കും. വനം വന്യജീവി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ 465 ആദിവാസി കോളനികളിലും ചേർന്നുള്ള പ്രദേശത്തും 10,000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. 3 കുറിഞ്ഞിമല സാങ്ച്വറിയിൽ 10,000 കുറിഞ്ഞിത്തൈകൾ വെച്ചുപിടിപ്പിക്കും. 14 ഇൻ്റഗ്രേറ്റഡ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കെട്ടിടങ്ങൾ, 15 ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 7 നഗരവനങ്ങൾ വെച്ചുപിടിപ്പിക്കും, അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. 22 സ്ഥലങ്ങളിൽ വിദ്യാവനം വെച്ചുപിടിപ്പിക്കും. തീരദേശ ഷിപ്പിംഗ് സർവീസ് ബേപ്പൂരിൽ നിന്നും കൊച്ചി വരെയും കൊല്ലത്തു നിന്നും കൊച്ചി വരെയും ആരംഭിക്കും. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ്, കോന്നിയിൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി എന്നിവ ആരംഭിക്കും.
ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് HIV എയ്ഡ്സ് ബാധിതർക്കായി കെയർ സപ്പോർട്ട് സെൻറ്റർ, ശിശുമരണ നിരക്ക് കുറക്കാൻ ലക്ഷ്യമിടുന്ന പ്രഥമ സഹസ്ര ദിനങ്ങൾ എന്ന പരിപാടി മലയോര തീരദേശ മേഖലകളിലെ 28 ICDS പ്രോജക്റ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോമുകളിൽ ദീർഘകാലം താമസിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തൃശ്ശൂർ രാമവർമ്മപുരത്ത് മോഡൽ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോം തുറക്കും. നിയമനടപടികളും അതുകാരണം സാമൂഹികമായ ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ സാമൂഹ്യവുമായ ശ്രദ്ധയും പരിചരണവും നൽകുന്നതിന് കാവൽ പ്ലസ് പദ്ധതി എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. 2256 അംഗൻവാടികളുടെ വൈദ്യുതീകരണം പൂർത്തീകരിക്കും. സ്പോർട്സ് കേരള ഫുട്ബോൾ അക്കാദമി തിരുവനന്തപുരത്തും കണ്ണൂരും പൂർത്തീകരിക്കും. വനിതാ ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്യും. KSRTC ബസ്സിലെ യാത്രക്കാരെ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും വീടുകളിലെത്തിക്കുന്ന ഈ ഓട്ടോറിക്ഷ ഫീഡർ സർവീസ് തുടങ്ങും. PSC നിയമനങ്ങൾ വിട്ടു നൽകാനായി തീരുമാനമെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കുള്ള സ്പെഷ്യൽ റൂൾ രൂപീകരിക്കും. GST വകുപ്പിൽ അധികമായി വന്നിട്ടുള്ള 200 തസ്തികകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സൃഷ്ടിച്ച് PSC റിപ്പോർട്ട് ചെയ്യും. ഇതോടൊപ്പം ഈ 100 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റ് ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, കൊച്ചി പാലക്കാട് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ഉദ്ഘാടനമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സൗകര്യത്തിന് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ കൊച്ചിയിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് ഹബ്ബ് തുടങ്ങും. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിനുള്ള ഗ്രീൻ റിബേറ്റ് ആഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ മാനദണ്ഡങ്ങൾ രൂപീകരിക്കും. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടക്കും. കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരണപ്പെട്ട് അനാഥരായ കുട്ടികൾക്കുള്ള ധനസഹായ വിതരണം ഈ ഘട്ടത്തിൽ ആരംഭിക്കും. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സംവിധാനമൊരുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരം നൽകും. വിശപ്പുരഹിത കേരളം ജനകീയ ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകുന്ന പരിപാടി ആരംഭിക്കും. ഇതിൽ കാണേണ്ടത്, ഈ പറഞ്ഞതാകെ 100 ദിവസത്തിനകം നടപ്പാക്കുന്ന പദ്ധതികളുടെ പൂർണ്ണമായ പട്ടികയല്ല, വിശദ വിവരങ്ങൾ അതാത് വകുപ്പുകൾ പ്രസിദ്ധീകരിക്കും. 2 ഒക്ടോബർ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷത്തിനകം വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും സ്മാർട്ടാക്കാനാണ് പദ്ധതി. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസർമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. ഇവിടെ അറിയിക്കാനുള്ള മറ്റൊരു കാര്യം, ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കും. ഇതോടൊപ്പം പറയാനുള്ള വേറൊരു കാര്യം, CMDRFലേക്കുള്ള സംഭാവനകൾ അനേകം വരുന്നുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടമായതിനാൽ കഴിഞ്ഞ കുറേ ദിവസമായി വാർത്താ സമ്മേളനം നടന്നിട്ടില്ല. ഇന്ന് അല്പം കൂടുതൽ കാര്യങ്ങൾ തന്നെ പൊതുവായി പറയുകയും ചെയ്തു. അപ്പോൾ സംഭാവനകളെയും വിദേശത്ത് നിന്നുൾപ്പെടെയുള്ള സഹായങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ പറയുന്നില്ല, അത് അടുത്ത ദിവസം പറയാനായി മാറ്റിവെക്കുകയാണ്. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM, ഈ വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്തവരിൽ പലർക്കും അവരുടെ വിവരങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ കോവിഡ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പറ്റിയ ഒരു വീഴ്ചയായിട്ടാണ് കാണുന്നത്. അത് കാരണം സെക്കൻഡ് ഡോസ് എടുക്കാൻ കഴിയുന്നില്ല. സെക്കൻഡ് ഡോസ് നൽകുന്നതിന് മുൻഗണന തന്നെയാണുള്ളത്.
അതിലെന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേക പ്രശ്നമുള്ളവർ അതത് സ്ഥലത്ത് ബന്ധപ്പെട്ട് അറിയിച്ചാൽ അതിന് കൃത്യമായ പരിഹാരമുണ്ടാകും. എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കുകയും ചെയ്യാം. സിഎം, ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് വയനാട്ടിലെ മുട്ടിലെ മരംമുറിയാണ്. നിയമസഭയിലൊക്കെ വലിയ ചർച്ച, അങ്ങനെയല്ല വനമന്ത്രിയാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ വനം വകുപ്പ് ഒരു അന്വേഷണം നടക്കുന്നു പറയുമ്പോൾ പ്രതിപക്ഷം പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ഈ കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പങ്ക് കണ്ടെത്തിയ ഡി എഫ് ഐ വരെ ഇന്ന് അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റി. ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ കാര്യത്തിൽ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല അന്വേഷണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്രൈംബ്രാഞ്ച്, അതോടൊപ്പം ഫോറസ്റ്റ്, അതിൻ്റെ കൂടെ വിജിലൻസ്, ഇവരിൽ നിന്നെല്ലാമുള്ള സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം നടക്കും. ആ അന്വേഷണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സിഎം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പങ്കിനെ പറ്റി പി ടി തോമസ് പറഞ്ഞപ്പോൾ അങ്ങ് അതിനെ എതിർത്തുകൊണ്ട് 2016 അങ്ങ് ഫെബ്രുവരി അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടിയാണ് സഭയിൽ സംസാരിച്ചത്. ഈ കേസിലെ ഒരു പ്രതിയുമായുള്ള പങ്കും കൂടി പറഞ്ഞുകൊണ്ട്. ആ പങ്ക് എന്താണെന്ന് ഇന്നൊരു പത്രം കൊടുത്തിട്ടുണ്ടല്ലോ, അത് കണ്ടിട്ടില്ലേ എന്താണെന്നുള്ളത്? അത് ഞാനും അയാളും തമ്മിലുള്ള രഹസ്യ കാഴ്ചയല്ലല്ലോ അപ്പം പറഞ്ഞ കാര്യം. ഒരു പത്രത്തിൻ്റെ പരിപാടി, ദേശാഭിമാനിൻ്റെ ഒരു പരിപാടി നടക്കുന്നു, ആ പരിപാടിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞ കാര്യം. അതിലെങ്ങനെയാണ് ഞാനും അയാളും തമ്മിലുള്ള ബന്ധമായിട്ട് വരിക? അല്ല, അങ്ങനെ പല ചോദ്യവും അയാൾ ചോദിക്കും. അത് പിന്നെ വീണെടുക്കുമെന്ന് കാണിക്കുന്ന വിദ്യയാണല്ലോ. അതല്ലല്ലോ ഇതിൻ്റെ അകത്ത് പ്രശ്നം. ഇതിനകത്ത് മുഖ്യമന്ത്രിയെ പറഞ്ഞ കാര്യം അത് തെറ്റിയെന്ന് കണ്ടപ്പോൾ വേറെ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചതല്ലേ? സിഎം, ഈ സംഭവം കുറച്ചൊരു ഗൗരവമുള്ള സംഭവമാണ്. അതുകൊണ്ട് ഈ വനം വകുപ്പ്, റവന്യൂ വകുപ്പ് നേരത്തെ ഉള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ആളുകൾ തന്നെയാണ് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു മുഖ്യമന്ത്രി വിളിച്ച ഒരു സർവകക്ഷി യോഗം, അതിനകത്ത് ഇത്തരത്തിലുള്ള തീരുമാനം വന്നു. ഈ കർഷക സംഘടനകളുടെ ആവശ്യം നിരന്തരമായിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. സിഎമ്മിന് ഇതിനെക്കുറിച്ച് നേരത്തെ വല്ല വിവരം ഉണ്ടായിരുന്നു? ഇങ്ങനെ കാര്യം പോകുന്നതിനെ കുറിച്ച് വല്ല അറിവുണ്ടായിരുന്നു? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകർ ഇടുക്കിയിലെ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നത്. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെ മരം മുറിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് തന്നെ എടുത്തിട്ടുള്ളതാണ്. അത് ഇപ്പോഴല്ല, നേരത്തെ രണ്ടോ മൂന്നോ വർഷം മുൻപെടുത്ത തീരുമാനമാണത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിശദീകരണം എന്ന നിലക്കാണ് ഇവർ കൊടുത്തതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതാണ് ഉണ്ടായത്. അതിൻ്റെ മറവിലാണ് ഈ പറയുന്ന വിദ്യകൾ കാണിക്കാൻ ചിലർ പുറപ്പെട്ടത്. ഏതായാലും അത് ആ കാര്യങ്ങൾ ആരാണോ ഉപ്പ് തിന്നത് അവർ വെള്ളം കുടിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അനുഭവം. അവരെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. കർക്കശമായ നടപടികളിലേക്ക് തന്നെ സർക്കാർ നീങ്ങുകയാണ്. അന്വേഷണം നടക്കട്ടെ കാര്യങ്ങളിൽ. സിമി, കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേരള പോലീസും CPM വേട്ടയാടുന്നുവെന്നാണ് BJP നേതാക്കൾ ഗവർണറെ കണ്ട് പരാതി നൽകിയത്. കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് കള്ളപ്പണം കടത്താനാണ് എന്ന തരത്തിലുള്ള ഒരു പരാതി, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു പരാതി CMന് ഇമെയിൽ മുഖേന ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി ഈ അന്വേഷണ പരിധിയിൽ വരുമോ? അല്ല, ഈ അന്വേഷണത്തിൽ അത് വരില്ല. ഇത് ഒരു മരം തട്ടിപ്പുമായിട്ട്, ഈ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതിനകത്ത് അത് വരില്ല. ഈ പറയുന്ന മറ്റേ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരവമായിട്ട് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. നല്ല അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിൽ അന്വേഷണം നേരിടുന്ന ആളുകൾ അവർക്കുണ്ടാകുന്ന വേവലാതിയാണ് ഇതിലൂടെ പ്രകടമായിട്ടുള്ളത്. ഇതിൽ CPIM പ്രത്യേകമായൊരു നിലപാടെടുത്തിട്ടില്ല. സർക്കാർ ഒരു പ്രത്യേക വിരോധപരമായ നിലപാടെടുത്ത് സ്വീകരിക്കുന്ന നടപടിയല്ല. യഥാർത്ഥത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു. അതിൽ ആദ്യം ചെറിയൊരു സംഖ്യ കാണിച്ചുകൊണ്ടാണെങ്കിലും അത് തട്ടിപ്പറി ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ആ പറയുന്ന തോതിലല്ല കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് എന്ന് കണ്ടു. അങ്ങനെയാണൊരു സ്പെഷ്യൽ ടീം അന്വേഷിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയാണ്. അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അത് ശരിയായ രീതിയിൽ നടക്കുന്നു. അതിനകത്ത് വേവലാതി ഉണ്ടാകുന്നവർ, അതിനകത്ത് കുറ്റവാളികളായിട്ടുള്ളവർ, അവർക്കുണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ പലതരത്തിൽ പുറത്തു വരുന്നത് എന്നാണ് തോന്നുന്നത്. സിഎം നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ക്ലാരിഫിക്കേഷൻ, അതായത് 2 വാക്സിൻ എടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല എന്ന് സിഎം പറഞ്ഞു. എന്ത് സർട്ടിഫിക്കറ്റാണ് ഉദ്ദേശിച്ചത്? സത്യവാങ്മൂലമാണോ? അല്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം.
നിങ്ങൾക്ക് നിങ്ങൾ കോവിഡ് രോഗിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഘട്ടത്തിലുള്ള ടെസ്റ്റ് നടത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അപ്പോൾ അത് ഈ രണ്ട് ഡോസ് എടുത്തവരോടും ചിലരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഈ ടെസ്റ്റ് നടത്തേണ്ട കാര്യമില്ല. എന്നാൽ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ രണ്ട് ഡോസ് എടുത്താലും ടെസ്റ്റ് നടത്തേണ്ടതായിട്ട് വരും. അതാണ് ഉദ്ദേശം. സി എം, ഈ രണ്ടാം തരംഗത്തിൻ്റെ ഭീഷണി ഇപ്പോൾ നമ്മൾ അത് മറികടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഇനി നീട്ടാനുള്ള സാധ്യതയുണ്ടോ? കാരണം ജനജീവിതം അത്രമേൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും ഉത്കണ്ഠയുള്ളവരാണല്ലോ, അതാണല്ലോ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് എന്തിനേക്കാളും വലുതാണല്ലോ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇതിന് നിർബന്ധമാകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ലോക്ക്ഡൗണിന് നിർബന്ധമാകും? നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരുപാട് ഘട്ടത്തിൽ ലോക്ക്ഡൗണിലേക്ക് പോകുമോ പോകുമോ ചോദിച്ച സമയമില്ലേ? അപ്പോൾ ആയിട്ടില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയല്ലേ ചെയ്തത്. നമ്മളതിന് നിർബന്ധിതമാകുമായിരുന്നല്ലോ, വേറെ വഴിയില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ. അത്ര കണ്ട് വ്യാപനമല്ലേ? അപ്പോൾ ആ ഒരു അന്തരീക്ഷം മാറുന്നു എങ്കിൽ തീർച്ചയായും സ്വാഭാവികമായുള്ള നടപടി അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവിതം വളരെ രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും കുട്ടനാട് പ്രതിസന്ധിയിലാകും. അപ്പോൾ നമ്മൾ രണ്ടാം പാക്കേജ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പദ്ധതികൾ കുട്ടനാടിനെ രക്ഷിക്കാൻ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? കുട്ടനാടിനെ കുറിച്ച് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്കും മറ്റ് സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കും വാക്സിനേഷൻ മുൻഗണന കൊടുക്കുന്ന ആവശ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആംബുലൻസൊക്കെ നന്നാക്കുന്ന വർക്ക്ഷോപ്പ് തൊഴിലാളികളാണ്, അപ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആർക്ക്? വർക്ക്ഷോപ്പ് തൊഴിലാളികൾ. ആ അല്ല, നമ്മൾ എല്ലാവരും ഇങ്ങനെ ആവശ്യക്കാരാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇവിടെ നല്ല രീതിയിൽ വാക്സിനേഷൻ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് നല്ല വേഗതയിൽ പോവുകയാണ്. ഇപ്പോൾ 40 വയസ്സിന് മേലെയുള്ളവർക്ക് വാക്സിനേഷൻ്റെ 1-ാം ഡോസ് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ 18 വയസ്സ് തൊട്ടിട്ടുള്ളവർക്കും വാക്സിനേഷൻ കൊടുക്കുന്നിടത്തേക്കാണ് നമ്മൾ നീങ്ങുക. അപ്പോൾ എല്ലാവർക്കും വാക്സിനേഷൻ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ കേന്ദ്രം ഇപ്പോൾ വാക്സിൻ നയത്തിലൊരു മാറ്റം വരുത്തിയല്ലോ, അപ്പോൾ ഈ വാക്സിൻ ചലഞ്ചിലേക്ക് വരുന്ന ഈ പൈസയൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അതിലൊരു അത് പറയാം അതിലൊരു വിഷമവുമില്ല. നമുക്കിപ്പോൾ പല പൊതുകാര്യങ്ങൾ പൊതു ആവശ്യങ്ങളുണ്ട്. അതൊരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ല കാര്യങ്ങൾക്ക് തന്നെ വേണ്ടി ചിലവഴിക്കും. ഏതായാലും പണം കുറേ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നല്ല രീതിയിൽ പണം വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആ പണം ചിലവഴിക്കാൻ പറ്റും. അതുകൊണ്ട് ആ പണം തരുന്നതിനാരും ഇനിയും മടി കാണിക്കേണ്ടതില്ല. അവരെല്ലാം എടുത്തു വെച്ചവരൊക്കെ പൂർണ്ണമായിട്ട് തരാവുന്നതാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. സിഎം, ഈ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയതിന് പിന്നാലെ KPCC അധ്യക്ഷനെയും കോൺഗ്രസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കെ സുധാകരൻ്റെ വരവിനെ സിഎം എങ്ങനെയാണ് കാണുന്നത്? ഈ കോൺഗ്രസിൻ്റെ ഒരു മാറ്റത്തിന് ഗുണമാവുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതൊക്കെ ആ പാർട്ടിയുടെ കാര്യമല്ലേ. ആ പാർട്ടി അവരുടെ ഗുണത്തിനാണ് എന്ന് കണക്കാക്കാതെ അവരൊരു നടപടി എടുക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ നടപടി എടുക്കുന്നു. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാൻ ആളല്ലല്ലോ. അവർ ഗുണത്തിന് എന്ന് കണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന നടപടി അത് നമ്മുടെ നാട് കാണുകയല്ലേ. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായത്തിലേക്ക് ഏതായാലും പോകുന്നില്ല. ഏതായാലും ഒന്നേ കാണുള്ളൂ, അവരുടെ ഗുണത്തിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന നടപടിയാണ് എന്ന് മാത്രം കണ്ടാൽ മതി. അദ്ദേഹം കണ്ണൂരുള്ള താങ്കൾക്ക് വളരെ അടുപ്പവും കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്, ആ തീരുമാനം അവർക്ക് ഗുണപ്പെടുമോ? അല്ല, അത് ഞാൻ പറയേണ്ട ആൾ ഞാനല്ല. അവർക്ക് അവരുടെ എന്നേക്കാളും കൂടുതലായി ഞാൻ ഒരു അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ച ഒരാൾ മാത്രമാണല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് നേരെ തൊട്ടടുത്തു നിന്ന് പ്രവർത്തിച്ച അനുഭവമുള്ളവർ ആ പാർട്ടിയിലുള്ളവരല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്താൻ പറ്റുന്നത് ആ പാർട്ടിക്കും അതിൻ്റെ നേതൃത്വത്തിനുമല്ലേ? ആ അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരാണ് അദ്ദേഹത്തെ പോലെ ഒരാളാണ് ഇവിടെ ആവശ്യം എന്ന് അവർക്ക് തോന്നിയതിൻ്റെ ഭാഗമായി അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗുണത്തിനാണെന്ന് അവർ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാവില്ല. അതിനെപ്പറ്റി ഞാനെന്ത് പറയാനാണ്? പിണറായി വിജയന് ഒത്ത എതിരാളി എന്ന് പറഞ്ഞ രീതിയിലാണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെല്ലാം കണ്ടറിയാൻ പോകുന്ന പോരല്ലേ? എന്തിനാണ് അതിനെപ്പറ്റി ഒരു ഇപ്പം തന്നെ ഒരു പ്രതികരണം നടത്തുന്നത്? ഏതായാലും അത്തരമൊരു പ്രതികരണത്തിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ബാക്കി നമുക്ക് പിന്നീടാകാം, അതാ നല്ലത്. മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്നത് കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പൊതുസമൂഹത്തോട് നേരിട്ട് സംവദിച്ചിരുന്നില്ല. ഇന്ന് ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. ഏതായാലും വന്നത് ഒരു ആശ്വാസ വാർത്തയുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നമ്മളോട് സംസാരിച്ചത്. രണ്ടാം തരംഗത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് പതിയെ പതിയെ നാം മോചിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പൂർണ്ണമായും ആശ്വസിക്കാറായി എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും
കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പതിയെ ഈ രണ്ടാം തരംഗത്തിന്റെ ഭീഷണിയിൽ നിന്ന് കരകയറി വരുന്നു.